വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് അപ്പം എൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആണ് അപ്പം എനിക്ക് ഇനി തൊട്ട് എല്ലാ സ്ഥലത്തും പോവാം അപ്പം എനിക്ക് ഇനി പ്രശ്നമൊന്നുമില്ല അപ്പം നമുക്ക് വീട്ടിലുള്ള എല്ലാവരെയും ഇനി പരിചയപ്പെടാം അപ്പം ഇന്ന് ഞാനൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് നിങ്ങളെടുത്തോട്ട് വരുന്നത് അപ്പം ഇപ്പം ഞാൻ രാവിലെ എണീച്ചു എൻ്റെ മോർണിംഗ് റൊട്ടീൻ എല്ലാം കഴിഞ്ഞു നെക്സ്റ്റ് ഇനി ഞാൻ താഴെ പോവാം അപ്പം താഴെ എന്തൊക്കെയാ അച്ഛനും അമ്മയൊക്കെ എവിടെയൊക്കെയാന്ന് നോക്കാം ി നമ്മളിപ്പം താഴെ എത്തി ഇനി അച്ഛൻ ഈ സമയത്ത് എന്തായാലും നടക്കുമായിരിക്കും മീൻസ് അച്ഛൻ രാവിലെ ഒരു എക്സസൈസ് ഉണ്ട് സോ അച്ഛൻ താണ്ടേ അച്ഛ ഒരു ഹായ് പറ അച്ഛ ഹായ് നെക്സ്റ്റ് ഈ ടൈമിൽ മിക്കവാറും അമ്മ ചായ ഇടുമായിരിക്കും അപ്പം നമുക്ക് അമ്മ എന്ത് എന്ന് നോക്കാം ചായ അവിടെ അടുക്കളയിൽ തന്നെ കാണും അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അമ്മ അമ്മ ഒരു ഹായ് പറ അപ്പൊ അമ്മ ഇവിടെ ചായ ഇതലാണ് എൻ്റെ അച്ഛൻ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാ അതാണ്ടെ ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ ഉണ്ടാക്കുന്നത് പുട്ടുമുട്ടക്കറിയാണ് പുട്ടുമുട്ടക്കറിയും എല്ലാവർക്കും ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമല്ലാത്തവരുണ്ട് നമ്മുടെ ഒരു കൊച്ച ഏജിലൊക്കെ നമുക്ക് പുട്ടിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ പുട്ടും പഴവും ഈ പഞ്ചസാരയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് അമ്മ തരുമല്ലോ സോ ആ സമയത്ത് നമുക്ക് അത്ര ഇഷ്ടമല്ലായിരിക്കും ആ പ്രായത്തിലുള്ള ഏകദേശം എല്ലാ പിള്ളേർക്കും അങ്ങനെ ആയിരിക്കും പക്ഷെ കുറച്ചുകൂടെ വലുതൊക്കെ ആയി കഴിയുമ്പം ടേസ്റ്റ് ചിലവർക്ക് മാറും അപ്പം ചിലവർക്ക് പുട്ട് ഇഷ്ടപ്പെടും അങ്ങനെ ഞാൻ കുറച്ച് പുട്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ് പിന്നെ മാരേജൊക്കെ കഴിഞ്ഞിട്ട് അന്നേരം മനസ്സിലായി പുട്ട് ഭയങ്കര എളുപ്പമായിരുന്നു എന്നും പിന്നെ പുട്ടുണ്ടാക്കാൻ ബാക്കി എല്ലാ സാധനത്തിനെക്കാളും ഭയങ്കര എളുപ്പമാണെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ പുട്ട് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടും പിന്നെന്താ പിന്നെ ആവീസിൽ പുട്ടിനെ പറ്റി ഞാൻ പറയാവേ നമ്മളിപ്പം ഇവിടെ പുട്ട് വാങ്ങിക്കുന്നത് ആവീസിലാണ് നല്ല സോഫ്റ്റാണ് കാരണം പുട്ടൊക്കെ ഭയങ്കര ഹാർഡല്ലേ ഇപ്പം ഈ പുട്ടെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ് അതിൻ്റെ അതിൻ്റെ ടെക്സ്റ്ററൊക്കെ നല്ല നല്ല സോഫ്റ്റാണ് അപ്പോൾ ജസ്റ്റ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അമ്മ ഇപ്പം എടുക്കും അന്നേരം ഞാനത് പറയാം പുട്ട് എടുക്കുന്നത് എങ്ങനെയാണ് കാണിക്കാവേ നമ്മൾ വൺ കപ്പാണ് ഇപ്പം ഞാൻ എടുക്കുന്നത് വൺ കപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടർ വെച്ച് ഒരു കപ്പ് അതേ കപ്പിൽ തന്നെ നമ്മൾ ഒരു കപ്പ് വാട്ടറും കൂടി ആഡ് ചെയ്യാം നമ്മൾ ഒഴിക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും കൂടുക പിന്നെ നമ്മളൊന്ന് അല്ല അടച്ചു വെക്കാം അത്രേ ഉള്ളൂ ആ സമയത്ത് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അത് കുറച്ച് നേരം അവിടെ ഇരിക്കും കറിയും ആവും പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി അതാണ്ടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് പുട്ട് മുട്ടക്കറി ചിപ്സ് ഹൽവ കാഷ്നട്ട് പിന്നെ ചായ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇപ്പം അതാടെ ഞാൻ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തയ്യാറായി അത്യാവശ്യം കഴിച്ച് കഴിഞ്ഞു അങ്ങനെ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നു
പിന്നെന്താ, ഞാനിങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പം അച്ഛൻ ഇനി ഉച്ചയൊക്കെ ആവും വരണമെങ്കിൽ, ഇപ്പം പിന്നെ ഞാനും അമ്മയും തന്നെയാണ്. ഇന്ന് ഭയങ്കര ഒരു മഴക്കോള, ആ ഒരു ക്ലൈമറ്റാണ് ഇവിടെ, ഭയങ്കര മഴക്കോള. ഞാൻ വന്ന ടൈം തൊട്ടേ ഇവിടെ ഭയങ്കര ഒരു ഇരുണ്ട് മൂടിയിരിക്കുന്ന ഒരു കാലാവസ്ഥ. അപ്പം എന്താ പറയുക, ഇങ്ങനെ പോന്നു. പിന്നെന്താ, അപ്പോൾ ഇനിയും നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം എൻ്റെ രണ്ട് സിസ്റ്റേഴ്സിനെ കാണാം. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ ക്വാറൻറ്റൈനും അതൊക്കെ ആയിട്ട് അവരെ രണ്ടുപേരെയും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരാൾ ഇച്ചിരി ലേറ്റ് ആവും, ഒരാളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുക. അപ്പം അതിനു വേണ്ടി ഇപ്പം റെഡി ആവാനുള്ള പരിപാടിയാണ്. ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ തൊടുപുഴയ്ക്ക് പോവാം. അപ്പോൾ ഇനി ഞാൻ തൊടുപുഴയ്ക്കൊക്കെ പോകുന്ന ആ റെഡിയൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് കാണാം. ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പം അച്ഛനും അമ്മയും കൂടി റെഡി ആവണം. അപ്പം ഞാൻ എന്താണ്ട് ചായ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവാം. അപ്പം നെക്സ്റ്റ് ഇനി ചായ അടി. ഞാനിപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും റെഡി ആയിട്ടില്ല, റെഡി ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. സാധാരണ ഏറ്റവും ലേറ്റായി ഒരുങ്ങുന്നത് ഞാനാണ്. ഇന്ന് ആദ്യമായിട്ട് നേരത്തെ റെഡിയായി. അവരും റെഡിയായി വരുന്നു. അമ്മ വരുന്നു. ഇപ്പൊ നമ്മൾ അവിടെ ഇറങ്ങാൻ പോവാ. നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്താറാവുക. ഇനിയും എന്താണ്ട് ഈ ഒരു വേ അങ്ങോട്ടാണ്, വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അച്ഛനും അമ്മയൊക്കെ എല്ലാവരും നല്ല ടയേർഡാണ്, കുറേ ലേറ്റ് ആയിട്ടുണ്ട്. പിള്ളേർ നല്ല ഉറക്കമായിരിക്കും. സോ എന്നാലും നമ്മൾ കയറാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വീട്ടിലോട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല, പക്ഷെ രാവിലെ കാണിക്കാം. എൻ്റെ അവർ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഉറങ്ങിയിട്ടില്ല രണ്ടുപേരും. ചാക്കൂച്ചോ ഓർമ്മയുണ്ടോട്ടി ചേച്ചി മാലിഷ്? അതാണ് അതാണ്, ആരും ഉറങ്ങിയിട്ടില്ല. ആ അമ്മച്ചിയാ
ഇന്നലെ എല്ലാവരും കണ്ടാണായിരിക്കുമല്ലോ. അവരെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷവും ബഹളവുമായിട്ട് ബാക്കി പിന്നെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. ഇപ്പം നമ്മളൊരു നെക്സ്റ്റ് ഡേ ഒരു 5:30 ആയപ്പോൾ നമ്മളൊരു ചെറിയൊരു പ്ലാൻ, പെട്ടെന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ നമുക്കൊരു ഒരു സ്ഥലമുണ്ട് ഇവിടെ, രാമക്കൽ മേട് എന്ന് പറയുന്നത് നല്ല സ്ഥലമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും നട ഇപ്പം ഇറങ്ങുക. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പം എന്നാ കാറിൽ, അപ്പം നമുക്ക് ബാക്കി ഇനി കാറിൽ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചാക്കോ ചാക്കോ. ഇപ്പം സമയം 7:30 ആയി. തന്റെ മാലേഷ്യസിലാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ ചാക്കോച്ചൻ വെളിയിലോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പം നമുക്ക് ഇതാണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഓരോ ഹോട്ടലുകൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലാണുള്ളത്. ഇടുക്കി ജില്ലയിലെ രാമക്കൽ മേട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്ട് ഈ ഒരു വ്യൂ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് ഈ ഒരു വ്യൂ കാണാൻ. ിലെ ഒരു നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് കുറുവനും കുർത്തി എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു പ്ലേസ്. കാരണം നമ്മൾ അവിടോട്ട് കാണാൻ വേണ്ടി പോയ സമയത്ത് മെയിൻ കൗണ്ടറിൽ വിചാരിച്ച പോലെ അല്ല കേട്ടോ, നല്ല തിരക്കായിപ്പോയി. കാരണം പിള്ളേരെയും കൊണ്ട് ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ ക്യൂ നിന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളങ്ങോട്ട് കുറുവനും കുർത്തിയെ കാണാൻ നമുക്ക് പറ്റിയില്ല. നമ്മൾ ബാക്കിലുള്ള ഒരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ പോയി നന്നായിട്ട് നമ്മൾ പിള്ളേരും എല്ലാവരുമായിട്ട് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത്. അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുവാണെങ്കിൽ അവിടെ നല്ല ഒരു മിസ്റ്റും നല്ല വിൻഡും ആയിരുന്നു അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. അവസാനം കാണാൻ പറ്റാത്ത അവസാനം നമ്മൾ വേറൊരു നല്ലൊരു സ്ഥലത്തോട്ട് പോയായിരുന്നു, വിൻഡ് മിൽ ഫാം. ഏകദേശം അവിടുന്ന് ഒരു 2 കിലോമീറ്ററോളം എങ്കിലും ഉണ്ടായിരുന്നു. നമ്മളവിടെ വന്ന് ഇറങ്ങിയ സമയത്തുണ്ടല്ലോ നല്ല കാറ്റും നല്ല തണുപ്പും, നല്ലൊരു മിസ്റ്റി ഫീലായിരുന്നു. അപ്പം അത് കാരണം നമുക്ക് ആദ്യമേ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ക്ലിയറായിട്ടൊന്നും. പിന്നെ നമ്മൾ കുറച്ച് നേരം ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു 7 വിൻഡ് മിൽ നമുക്ക് കാണാൻ പറ്റി. അപ്പം നമ്മൾ ആ ടൈമിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പെരിയ പെരിയ ഇറങ്ങി. നമ്മളവിടുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മളവിടുന്ന് ഏറ്റവും ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകുമായിരുന്നു. ഏറ്റവും അടിപൊളി ഒരു സ്ഥലമാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി ഒരു സ്ഥലമാണ് കാൽവറി മൗണ്ട്. ഭയങ്കര സൂപ്പർ പ്ലേസാണ് കേട്ടോ. വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലം കാണാൻ വരിക, അത്രയ്ക്ക് നല്ല സ്ഥലമായോണ്ട് പറയുന്നത്. നമ്മളെല്ലാവരും പിന്നെ അവസാനം കാൽവറി മൗണ്ടിൽ പോയി. കാൽവറി മൗണ്ടിൽ പോയിട്ട് ഏറ്റവും അറ്റം വരെ ഒരു കുരിശുമലയുണ്ട്. അവിടം വരെയൊന്നും നമുക്ക് കയറാൻ പറ്റിയില്ല. കുറച്ച് പേരൊക്കെ പോയപ്പോഴത്തേക്ക് നമുക്ക് ടയേർഡായി കേട്ടോ. നമ്മളവിടുന്ന് തിരിച്ചു വന്നു. പക്ഷേ ആ ഒരു വ്യൂ നമുക്ക് എവിടെ ചെന്നാലും ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല ഹൈറ്റിലാണ് ആ വ്യൂ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് പെതുക്കെ നമ്മളവിടുന്ന് ഇറങ്ങി. കാരണം അത്രയായപ്പം നമ്മളൊരു 5:30 എങ്കിലും കഴിഞ്ഞാണ്, ഒരു 6 ആയി കാണുമായിരിക്കും. പിന്നെ നമ്മൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് നമ്മൾ പിന്നെ ചേച്ചീനെയും ഒക്കെ തൊടുപുഴയിലാക്കി അവിടെ നിന്ന് ഞങ്ങൾ കൊട്ടാരക്കരയിലും എത്തി. പിന്നെ ഈ വ്ളോഗ് എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, കാരണം അത്രയ്ക്ക് നമ്മൾ ടയേർഡായിപ്പോയി. അത് കാരണം ഞാൻ ഈ വ്ളോഗ് അവസാനത്തെ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ഒരു 1 ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലൊക്കെ എത്തി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം ഇനിയൊരു നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഉടൻ തന്നെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ബൈ.